ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഭംഗിയുള്ള കുറച്ച് കലേഡിയം പ്ലാന്റ്സുകളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. തായ് വെറൈറ്റിയാണ്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാൻ കണ്ടില്ലേ, എന്തൊക്കെ കളറുകളാണ് ഈ ഒരു ലീഫിൽ തന്നെ അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വെറൈറ്റി ഉണ്ട്, നല്ല റെഡ്. ഇത് നല്ല കട്ടിയുള്ള ലീഫുകളാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി. അപ്പോൾ ഞാനിതൊക്കെ കാണിക്കുന്നത് ഇതിൻ്റെ തൈകൾ നമുക്ക് മാറ്റി വെക്കുന്നതിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഏത് പോട്ടി മിക്സ് എടുക്കണം. ഈ പ്ലാന്റുകൾ തൈകളായി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ വേനൽക്കാലം വരുമ്പോൾ നല്ല വെയിൽ സമയങ്ങളിൽ ഈ പ്ലാന്റുകളുടെ ലീഫുകളൊക്കെ പോയിട്ട് കിഴങ്ങുകൾ മാത്രം പ്ലാന്റുകളിൽ ഈ പോട്ട്സുകളിൽ നിൽക്കാറുണ്ട്. അപ്പം നമുക്കറിയില്ല ഏത് പ്ലാന്റാണ് എന്ന് പോലും അറിയില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ തൈകളായിട്ട് നിൽക്കുമ്പോൾ തന്നെ തൈകൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. കലേഡിയം പ്ലാന്റ്സുകൾക്കുള്ള ഒരു പ്രത്യേകത അതാണ്. നമ്മൾ തൈകൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പോട്ടിൽ തന്നെ അതിൽ തൈകൾ ഇങ്ങനെ നിറഞ്ഞു വരും. മഴക്കാലം ആകുമ്പോഴാണ് ഇതിൽ പിന്നെയും തൈകൾ വരാറുള്ളത്. അങ്ങനെയുണ്ട്, ഒരുവിധം കലേഡിയങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ കലേഡിയം പ്ലാന്റുകൾക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒരു നല്ല കിഴങ്ങാണ് കേട്ടോ വളർന്നു വരാറുള്ളത്. ഇതിൻ്റെ ചുവട്ടിൽ വലിയൊരു കിഴങ്ങുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തൈകൾ വരാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ, ഈ തായ് വെറൈറ്റിയൊക്കെ. അപ്പോൾ ഇതിൽ രണ്ട് തൈകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചേമ്പ് വെറൈറ്റിയാണ്. ചേമ്പ് ഇനത്തിൽ പെട്ട പിന്നെ വർഗത്തിൽ പെട്ടതാണ് ഈ പിന്നെ കലേഡിയം വെറൈറ്റീസൊക്കെ. നമ്മളെ ചേമ്പ് പോലെ തന്നെ അതിനും കിഴങ്ങുകൾ തന്നെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു കത്തി വെച്ച് ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ കിഴങ്ങ് ഈ തൈയോട് കൂടെ കിട്ടണം കേട്ടോ. ഈ വേരും കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് പോട്ടിലാക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ കിഴങ്ങനെ നമുക്ക് മൂന്നോ നാലോ പീസാക്കിയിട്ടും വെക്കാം കേട്ടോ. അങ്ങനെയും തൈകൾ ഉണ്ടായി കിട്ടാറുണ്ട്. അപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് വേറെ വേറെ തൈകളാവുള്ളൂ. അല്ലെങ്കിൽ ഒരു പോട്ടിൽ തന്നെ ആയാൽ പിന്നെ മഴക്കാലം വന്നാൽ വീണ്ടും തൈകൾ കുറേ മുളച്ച് വരും. പക്ഷേ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചെങ്കിൽ തന്നെ നമുക്ക് വേറെ തൈകളാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്ലാന്റിലൊക്കെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇതേപോലെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകളും കലാത്തിയ പ്ലാന്റ്സുകളും ഒക്കെ പോലെ തന്നെ കലേഡിയം പ്ലാന്റ്സുകളും നമുക്കിതിൻ്റെ ലീഫിന് വളരെ ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓരോ പ്ലാന്റുകൾ കിട്ടുമ്പോഴും അതിൻ്റെ പുതിയ വെറൈറ്റീസൊക്കെ വാങ്ങിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാ വെറൈറ്റീസും ഒരുവിധം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലുള്ള കലേഡിയം പ്ലാന്റ്സുകളൊക്കെ നമ്മൾ മാറ്റി നടുമ്പോൾ ഈ പോട്ടിൽ നിന്ന് മുഴുവനായിട്ട് നമ്മളിത് റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ, ഈ മണ്ണോട് കൂടെ. അങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ പിന്നെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ കിഴങ്ങ് പൊട്ടിപ്പോവും. നമ്മൾ ഈ പിന്നെ പ്ലാന്റുകൾ നമ്മളതിൻ്റെ ലീഫുകൾ വലിച്ചു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഇങ്ങോട്ട് പൊട്ടിപ്പോരും. അപ്പോൾ അതിൻ്റെ കിഴങ്ങുകൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അതേപോലെ കിഴങ്ങോട് കൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഈ ഒരു പ്ലാന്റും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്, ഇതിലും തൈ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ പ്ലാന്റുകളാവുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അത് മറ്റൊരു പോട്ടിലിരുന്ന് വളർന്നോളും. പിന്നെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് പ്ലാന്റ് നട്ട് കൊടുക്കുമ്പോൾ തന്നെ ചെടി പിന്നെ പോട്ട്സിൻ്റെ അടിവശത്ത് കരിയില പൊടിച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളൊക്കെ കണ്ടില്ലേ, കാണാറില്ലേ, അങ്ങനെയുള്ള ഭാഗങ്ങളിലാണല്ലോ ഈ കലേഡിയം ചേമ്പ് വർഗത്തിൽ പെട്ട ചെടികളൊക്കെ നല്ല തഴച്ച് വളരാറുള്ളത്. അപ്പോൾ അതേപോലെ കരിയില പൊടിച്ച് അടിവശത്തിട്ട് കൊടുത്ത് ചാണകപ്പൊടിയും മണലും കൂടെ മിക്സാക്കി മണ്ണും കുറച്ച് ചേർത്ത് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ മതി കേട്ടോ. അതുപോലുള്ള പോട്ടി മിക്സിൽ നട്ട് കൊടുത്താൽ ഇതേപോലെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കലേഡിയം പ്ലാന്റ്സുകൾ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ പ്ലാന്റ്സുകൾക്ക് കൂടുതൽ പിന്നെ വെയിൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. വെയിൽ കൂടുതലുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലീഫുകളൊക്കെ പിന്നെ കരിഞ്ഞു പോവാറുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ള ഭാഗങ്ങളിലൊന്നും കലേഡിയം പ്ലാന്റ്സുകൾ വെച്ച് കൊടുക്കാതിരിക്കുക. ഈ മഴയുള്ള സമയങ്ങളിലാണ് ഇതിൽ തൈകളൊക്കെ കൂടുതലായിട്ട് വരാറുള്ളത് കേട്ടോ. കണ്ട ഓരോ നല്ല നല്ല വെറൈറ്റീസ് എല്ലാം ഉണ്ട് പിന്നെ കലേഡിയം പ്ലാന്റ്സുകൾ. പിന്നെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് നല്ല ലീഫുകൾ വലുതായിട്ട് വരാനും അതേപോലെ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ നമുക്ക്
കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വളമാണ് നമ്മുടെ വെണ്ണീറുണ്ടല്ലോ, ചാരം എന്നൊക്കെ പറയും. ആ ഒരു സംഭവം നമ്മളൊരു പിടി വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ചട്ടിയുടെ ചൂടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പ്ലാന്റ്സുകൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ, ഈ കലേഡിയം പ്ലാന്റ്സുകളുടെ ചോട്ടിൽ വരുന്ന കിഴങ്ങുകൾ നല്ല വലിപ്പത്തിലുള്ള കിഴങ്ങുകളാണ് കേട്ടോ ഉണ്ടായി വരിക. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് തൈകളും നമുക്ക് ഉണ്ടായി കിട്ടും. അതേപോലെ ചാരം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ, വലിയ ലീഫുകളാണ് ഈ ഒരു പ്ലാന്റിനുണ്ടാവുക. ഇതിന് എലിഫൻ്റ് ഇയർ എന്ന് പറയാറുണ്ട്. അതേപോലെ ഇതൊരു അലോക്കേഷ്യ ഇനത്തിൽ പെട്ട പ്ലാന്റാണ് കേട്ടോ. ഇത് കലേഡിയോ അല്ല, കണ്ടില്ലേ, ഇതിൻ്റെ ലീഫിന് നല്ല വലിപ്പുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് മിനിയേച്ചർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, അതേപോലെ ചെറിയ ലീഫുകളുള്ള. അപ്പോൾ ഇതേപോലെ നമ്മൾ വലിയ ലീഫുകൾ വരാനും തഴച്ച് വളരാനും ഒക്കെ ആയിട്ട് കലേഡിയം പ്ലാന്റ്സുകൾക്ക് ചാണകപ്പൊടിയും ചാരവും കൂടെ ചേർത്തിട്ട് ഈ പോട്ടിൻ്റെ ഉൾഭാഗത്ത് ഇട്ട് കൊടുത്ത് ഇത്തിരി മണ്ണും കൂടെ മുകളിൽ വിട്ടുകൊടുത്താൽ നല്ല വൃത്തിയിൽ വളർന്ന് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ വലിയ ലീഫുകളായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കലേഡിയം പ്ലാന്റ്സുകളുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത പുതിയ വീഡിയോയിൽ കാണാം.